നമസ്കാരം. ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ രാജേശ്വരി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണം ഊർജിതം. സംസ്ഥാന ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്ത്. ഹരിയാന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്തു. കൂടത്തായി കൊലപാതക പരമ്പരക്കേസിൽ മുഖ്യപ്രതി ജോളിയെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. ഡെപ്യൂട്ടി തഹസീൽദാർ ജയശ്രീയുടെ മൊഴിയെടുത്തു. അയോധ്യ കേസിൽ വാദം വ്യാഴാഴ്ചയോടെ പൂർത്തിയാക്കണമെന്ന് ഭരണഘടനാ ബെഞ്ച്. അയോധ്യയിൽ നിരോധനാജ്ഞ. ഇന്ത്യൻ വംശജനായ അഭിജിത് ബാനർജിക്ക് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം. ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായുള്ള പരീക്ഷണാത്മക സമീപനം മാനിച്ചാണ് പുരസ്കാരം. സൌരവ് ഗാംഗുലി ബിസിസിഐ പ്രസിഡന്റ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റിലെ മൂന്നാമത്തെ മത്സരത്തിലും ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 5 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക്. പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി 6 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. മുൻ കേന്ദ്രമന്ത്രി എ കെ ആന്റണി ഇന്നു മുതൽ യുഡിഎഫിന് വേണ്ടി പ്രചാരണ രംഗത്തിറങ്ങി. 5 മണ്ഡലങ്ങളിലും പൊതുയോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. എൽഡിഎഫിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചാരണത്തിൽ സജീവമാണ്. ബിജെപിക്ക് വേണ്ടി ദേശീയ നേതാക്കൾ അടക്കമുള്ള വർക്കിംഗ് പ്രസിഡന്റ് ജെ പി നദ്ദ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പ്രചാരണത്തിനിറങ്ങും. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള, കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ എൻഡിഎയുടെ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാകും വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് വട്ടൂർക്കാവിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല രീതിയിൽ നമ്മുടെ നാട് പൊതുവെ ദേശീയ തലത്തിലും ലോകതലത്തിലും ശ്രദ്ധിക്കപ്പെടുന്ന 2 രംഗമാണ് വിദ്യാഭ്യാസ രംഗവും ആരോഗ്യ രംഗവും. വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകൾ, പൊതുവിദ്യാലയങ്ങൾ, അത് ഹൈടെക്കായിരുന്നു. അതിന്റെ മാറ്റം 500,000 പേരും കുട്ടികൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ കൂടുതലായി ചേർന്നു. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ കേരളത്തെ ഇന്ത്യയിലെ തന്നെ മികച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിഞ്ഞു. ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹിക ക്ഷേമ രംഗങ്ങളിൽ ദേശീയ ശരാശരിയേക്കാൾ വലിയ ഉയർന്ന നിലയിലാണ് കേരളം. ഇടതുമുന്നണി പ്രകടന പത്രികയിൽ പറഞ്ഞ ഭൂരിഭാഗം വാഗ്ദാനങ്ങളും നടപ്പാക്കി കഴിഞ്ഞു. ബാക്കിയുള്ളവ അടുത്ത 1 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, വിവിധ ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു. ശബരിമല പ്രശ്നത്തിൽ സിപിഎമ്മിന് തെറ്റുപറ്റിയെങ്കിൽ അക്കാര്യം തുറന്നു പറയേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണെന്ന് കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി. കാസർകോട്ട് മീറ്റ് ദി പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെറ്റുപറ്റിയെങ്കിൽ തെറ്റുപറ്റിയോ ഇല്ലെന്ന് പറയേണ്ടത് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസാന വാക്കായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർ പിണറായി വിജയൻ വ്യക്തമാക്കണം. ശബരിമല കാര്യത്തിൽ ഗവൺമെന്റ് തെറ്റുപറ്റിയോ, മാർക്സിസ്റ്റ് പാർട്ടിക്ക് തെറ്റുപറ്റിയോ, നിലപാട് തിരുത്തുമോ? അസംബ്ലിയിൽ ഗവൺമെന്റ് മുൻകൈ എടുത്തുകൊണ്ട് ശബരിമലയിൽ ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിയമം ഉണ്ടാക്കുമോ, അത് ഈ ഇലക്ഷൻ കാലത്ത് പറയണം എന്നാണ്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളോടുള്ള ജനങ്ങളുടെ പ്രതിഷേധം പ്രതിഫലിക്കുമെന്നും എ കെ ആന്റണി പറഞ്ഞു. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ വേണ്ടിവന്നാൽ നിയമനിർമ്മാണം നടത്തുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള. കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബംഗാൾ 100% പോയി. കേരളത്തെ സംബന്ധിച്ച് മെമ്പർഷിപ്പിൽ 75% വർധനവ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സവിശേഷത. ഇത് വളരെ ഗുണപരമായ മാറ്റമുണ്ടാക്കുന്ന ഒന്നായി മെമ്പർഷിപ്പിൻ്റെ വർധനവിനെ കാണുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ 8 മുതൽ 10 വരെയുള്ള പേജുകളിലാണ്, 3 പേജുകളാണ് കേരളം വിലയിരുത്തിയിട്ടുള്ളത്. ഞാനൊരു അല്പം നമ്മുടെ അക്കാഡമിക് തലം കൂടാണിത്, കാരണം എല്ലാവരും അക്ഷയപ്പെട്ടി പിന്നെ പഠിക്കേണ്ടതാണ്.
അങ്ങനെ പഠിക്കേണ്ടി വരുന്ന അവസരത്തിൽ ദാ സി പി ഐ എം പെർഫോമൻസ് കേരള, അടുത്തത് വെസ്റ്റ് ബംഗാളാണ് രണ്ടാമത്. അതിനിടയിലുള്ള ഈ രണ്ട് പേജുകൾ മനസ്സിരുത്തി വായിച്ചാൽ 19 സ്ഥലത്ത് അവരെ അതിദയനീയമായി പരാജയപ്പെടുത്ത യു ഡി എഫിനെ ഒരു നിലക്കും വിമർശിച്ചിട്ടില്ല. അവർക്കെതിരായിട്ട് ഒരു ഭാവി നടപടിയും ഇതിൽ നിർദ്ദേശിച്ചു. 19 മണ്ഡലങ്ങൾ സാമുദായിക സംഘടനകൾക്ക് അവരുടേതായ നിലപാടെടുക്കാം, എന്നാൽ ഇത് ബി ജെ പിക്ക് എതിരാകുമെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങളിൽ നിന്നായി കൂടുതൽ പേർ ബി ജെ പിയിൽ എത്തിയതായും ശ്രീധരൻപിള്ള പറഞ്ഞു. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ മാർക്ക് ദാനം നൽകിയെന്ന ആരോപണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സി പി എം അനുഭാവികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇഷ്ടംപോലെ മാർക്കുകൾ നൽകി അവരെ വിജയിപ്പിക്കുന്നത് ഒരു നിത്യസംഭവമായി മാറുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ നേരിട്ട് ഇടപെട്ടാണ് ഇത്തരത്തിലുള്ള കൃത്രിമങ്ങളും അഴിമതിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ മന്ത്രിക്ക് ഇതിലൊന്നും ഇടപെടാനുള്ള അധികാരമില്ല. സർവകലാശാലകൾക്ക് പ്രത്യേക നിയമങ്ങളും സ്റ്റാറ്റ്യൂട്ടുകളും നിലവിലുണ്ട്. മന്ത്രി വെറും ഒരു പ്രോ ചാൻസലർ മാത്രമാണ്. എന്നാൽ കെ ടി ജലീൽ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് മാർക്ക് കൂട്ടിക്കൊടുത്തയാൾ വിജയിപ്പിച്ച സംഭവം വളരെ വിവാദമായ ഒരു സംഭവമായിരുന്നു. കെ ടി ജലീൽ മന്ത്രിസ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. മന്ത്രിയുടെയും സിൻഡിക്കേറ്റിന്റെയും നടപടി സർവകലാശാലയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയെന്ന് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. പി എസ് സി തകർക്കുന്ന എൽ ഡി എഫ് ഗവൺമെന്റ് സർവകലാശാല പരീക്ഷകളെയും നശിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് മന്ത്രി കെ ടി ജലീൽ. സർവകലാശാലയുടെ തീരുമാനങ്ങളിൽ മന്ത്രിക്ക് ഒരിക്കലും ഇടപെടാനാകില്ലെന്നും മന്ത്രി നേരിട്ട് മാർക്ക് നൽകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ എം ജി സർവകലാശാലയുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതിൽ യാതൊരു കഴമ്പുമില്ല. പ്രതിപക്ഷ നേതാവിന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ അദ്ദേഹം അത് സർക്കാരിന് നൽകട്ടെ. മന്ത്രിയുടെ ഓഫീസ് ഇത്യാദി കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട പ്രശ്നമേ ഇല്ല, ഇടപെടുകയുമില്ല. പക്ഷേ ന്യായമായത് അർഹതപ്പെട്ടവർക്ക് നൽകിയിരിക്കും. വിദ്യാർത്ഥികൾക്ക് ന്യായമായി ലഭിക്കേണ്ടത് ലഭ്യമാക്കും, ഇല്ലാത്ത കാര്യത്തിന് എന്തിനാണ് ജുഡീഷ്യൽ അന്വേഷണമെന്നും കെ ടി ജലീൽ ചോദിച്ചു. കൂടത്തായി കൊലപാതക പരമ്പരക്കേസിൽ മുഖ്യപ്രതി ജോളി, ഭർത്താവ് ഷാജു, ഷാജുവിന്റെ പിതാവ് സക്കറിയ എന്നിവരെ വടകര റൂറൽ എസ് പി ഓഫീസിൽ ചോദ്യം ചെയ്യും. കേസിലെ കൂട്ടുപ്രതിയായ മാത്യുവിനെയും എസ് പി ഓഫീസിലെത്തിച്ചിട്ടുണ്ട്. കേസിൽ വിദഗ്ധ അന്വേഷണം നടത്തുന്നതിനായി ഐ സി ടി എസ് എസ് പി ദിവ്യ വി ഗോപിനാഥിന്റെ നേതൃത്വത്തിലുള്ള 8 സംഘം വടകരയിലെത്തി. ജോളി വ്യാജ ഒസ്യത്ത് തയ്യാറാക്കിയ കേസിൽ ഡെപ്യൂട്ടി തഹസിൽദാർ ജയശ്രീയുടെ മൊഴി ഡെപ്യൂട്ടി കളക്ടർ രേഖപ്പെടുത്തി. കേസിലെ പരാതിക്കാരൻ റോജോ നാട്ടിലെത്തിയിട്ടുണ്ട്. പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് നാട്ടിലെത്തിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ റോജോയെ പോലീസ് വൈക്കത്തെ വീട്ടിലെത്തിച്ചു. അന്വേഷണ സംഘം ഇടുക്കിയിലെത്തി ജോളിയുടെ സഹോദരിയെയും ഭർത്താവിനെയും ചോദ്യം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും സി ഡി സലീംകുമാർ ചേരുന്നു. രാജശ്രീ, കൂടത്തായി കൂട്ടക്കൊലക്കേസിലെ പ്രതി ജോളിയുടെ ഭർത്താവ് ഷാജുവിനെയും അച്ഛൻ സക്കറിയെയും കാലത്ത് എസ് പി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. കേസിലെ പരാതിക്കാരനായ റോജോ അമേരിക്കയിൽ നിന്നും സഹോദരി രഞ്ജിയുടെ വൈക്കത്തുള്ള വീട്ടിലെത്തി നാളെ വടകര എസ് പി ഓഫീസിലേക്ക് എത്തുവാനാണ് സാധ്യത. പ്രത്യേക ഐ സി ടി വിഭാഗം പോലീസ് സൂപ്രണ്ട് ഡോക്ടർ ദിവ്യ വി ഗോപിനാഥിന്റെ 9 സംഘം വടകര എസ് പി ഓഫീസിലെത്തി എസ് പി സൈമണുമായി ചർച്ച നടത്തി. ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുവാൻ വേണ്ടിയാണ് അവർ എത്തിയത്. അവർ കൂടത്തായിയിൽ ഫോറൻസിക് പരിശോധനയും നടത്തി. ജോളിയെ സഹായിച്ച തഹസിൽദാർ ജയശ്രീയെ കോഴിക്കോട്ട് ഡെപ്യൂട്ടി കളക്ടർ സി ബിജു ചോദ്യം ചെയ്തു. ജോളിയെയും മാത്യുവിനെയും റജികുമാറിനെയും എസ് പി ചോദ്യം ചെയ്യുകയുണ്ടായി. സ്വർണ്ണപ്പണിക്കാരനായ പ്രജികുമാറിൽ നിന്ന് സൈനൈഡ് സംഘടിപ്പിച്ചത് 5,000 രൂപയും മദ്യവും നൽകിയാണെന്ന് മാത്യുവിന്റെ മൊഴി. രാജേശ്വരി, കോഴിക്കോടുനിന്നും സലീമാണ് വിവരങ്ങൾ നൽകിയത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കർശന ഉപാധികളോടെയാണെങ്കിലും ദൃശ്യങ്ങൾ കൈമാറരുതെന്ന് ആക്രമണത്തിനിരയായ നടി സുപ്രീംകോടതിയിൽ രേഖാമൂലം ആവശ്യപ്പെട്ടു. പ്രതികളെ ദൃശ്യങ്ങൾ കാണിക്കുന്നതിൽ തടസ്സമില്ല, എന്നാൽ പകർപ്പ് കൈമാറരുതെന്നാണ് നടി കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തന്റെ സ്വകാര്യത മാനിക്കണമെന്ന് നടി കോടതിയോട് അഭ്യർത്ഥിച്ചു. മെമ്മറി കാർഡിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ദിലീപ് നൽകിയ ഹർജിയിൽ സുപ്രീംകോടതിയിൽ നേരത്തെ വാദം പൂർത്തിയായിരുന്നു.
ഇതിൽ വിധി പറയുന്നതിന് മുമ്പ് കേസിലെ ഇരുകക്ഷികളും വാദങ്ങൾ രേഖാമൂലം നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. കർശന വ്യവസ്ഥകളോടെയാണെങ്കിലും ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ പകർപ്പ് കൈമാറണമെന്നാണ് ദിലീപിന്റെ ആവശ്യം. ദൃശ്യങ്ങൾ നൽകുന്നതിനെ എതിർത്ത് സംസ്ഥാന ഗവൺമെന്റും വാദങ്ങൾ എഴുതി നൽകിയിട്ടുണ്ട്. കേരള ഹൈക്കോടതിയുടെ 36-ാമത് ചീഫ് ജസ്റ്റിസ് പദവി ഏറ്റെടുത്ത ജസ്റ്റിസ് എസ് മണികുമാറിന് ആദരം. ആദരസൂചകമായി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിൽ ഫുൾകോർട്ട് റഫറൻസ് നടന്നു. കേരളത്തിലെ ജില്ലാതല കോടതികൾ തമിഴ്നാട്ടിലെ ജില്ലാതല കോടതികളെ അപേക്ഷിച്ച് മികച്ച നിലവാരം പുലർത്തുന്നതായി ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ പറഞ്ഞു. This I have experienced during the conferences held at Madras and other places where the district judicial officers have participated. They are excellent. I should undermine my court, but at the same time, comparison is required. And I rate district judiciary of Kerala is better than Tamil Nadu. കേരള ഹൈക്കോടതിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമവും മികച്ചതുമാക്കുന്നതിൽ ക്രിയാത്മകമായ അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അഡ്വക്കേറ്റ് ജനറൽ സി പി സുധാകര പ്രസാദ്, കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ ജേക്കബ് ജോസ്, കേരള ഹൈക്കോടതി മുതിർന്ന ജഡ്ജി ജസ്റ്റിസ് പി കെ അബ്ദുൾ റഹീം എന്നിവർ സംബന്ധിച്ചു. കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാർ, ജുഡീഷ്യൽ ഓഫീസർമാർ, ഹൈക്കോടതി ജീവനക്കാർ, അഭിഭാഷകർ, ചീഫ് ജസ്റ്റിസിന്റെ കുടുംബാംഗങ്ങൾ എന്നിവരും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. ഇന്ത്യൻ വംശജനായ സാമ്പത്തിക വിദഗ്ധൻ അഭിജിത് ബാനർജിക്ക് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള ഇത്തവണത്തെ നൊബേൽ പുരസ്കാരം. മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഗവേഷകനുമാണ് അഭിജിത്ത്. The Royal Swedish Academy of Sciences has today decided to award the Sveriges Riksbank Prize in Economic Sciences in memory of Alfred Nobel for 2019 jointly to Abhijit Banerjee, Esther Duflo and Michael Kramer for their experimental approach to elite. അഭിജിത് ബാനർജിക്കൊപ്പം എസ്തർ ഡുഫ്ലോ, മൈക്കിൾ ക്രേമർ എന്നിവർ പുരസ്കാരം പങ്കിട്ടു. അഭിജിത് ബാനർജിയുടെ ജീവിത പങ്കാളിയായ എസ്തർ ഇതേ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപികയാണ്. ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായുള്ള പരീക്ഷണാത്മക സമീപനം മാനിച്ചാണ് അദ്ദേഹത്തിന് പുരസ്കാരം നൽകിയത്. അമേരിക്കയിൽ പ്രൊഫസറായ അഭിജിത് കൊൽക്കത്ത സ്വദേശിയാണ്. പ്രമുഖ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അമർത്യ സെന്നിനു ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജനാണ് അഭിജിത് ബാനർജി. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണം ഊർജ്ജിതം. ഇരു സംസ്ഥാനങ്ങളിലും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബല്ലബ്ഗഡിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയെ അഭിസംബോധന ചെയ്തു. സമസ്ത മേഖലകളിലെയും വികസനമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും ജമ്മുകാശ്മീർ വികസനത്തിന്റെ പുത്തൻ പാതയിലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ये हरियाणा की पूरे देश की भावना थी कि जम्मू कश्मीर के अलगाव और हिंसा से निकालकर सद्भाव और सशक्तिकरण की तरफ ले जाया जाए. आज जम्मू कश्मीर और लद्दाख विकास और विश्वास के एक नए रास्ते पर चल पड़ा है. इसका श्रेय आप 130 करोड़ देशवासियों को जाता है, हिंदुस्तान के मतदाताओं को जाता है कि आपने कमल पे बटन दबाया और मुझे ये ताकत मिली है आपके सपने पूरे करने की. कांग्रेस नेता राहुल गांधी नुविले योगते अभिसंबोधन आपके 3-4 मुद्दे हैं यहां पर मेरे सामने लिखे हुए हैं. पहला मुद्दा गुड़गांव से अलवर की रेलवे लाइन, दूसरा न्यू इंजीनियरिंग कॉलेज को यूनिवर्सिटी में यूनिवर्सिटी का दर्जा देना, तीसरा कोटला लेक एक्सपेंशन और चौथा मेवाड़ कनाल. मैं आपको यहां झूठे वायदे करने नहीं आया हूं, मगर मैं आपको डायरेक्ट सीधा बोल रहा हूं, ബിജെപി വർക്കിംഗ് പ്രസിഡന്റ് ജെ പി നദ്ദ ദുലൈയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ഹരിയാനയിലെ ഫത്തേബാദ്, സിർസ, ഹിസാർ എന്നിവിടങ്ങളിലെ പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു.
ഊർജ്ജമേഖലയിൽ ഇന്ത്യയുമായി കരാർ ഒപ്പിട്ട നിക്ഷേപകർക്ക് ആശങ്ക വേണ്ടെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. ന്യൂഡൽഹിയിൽ ഇന്ത്യ എനർജി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഊർജ്ജമേഖലയിലെ നിക്ഷേപരുടെ താൽപര്യം കേന്ദ്ര ഗവൺമെന്റ് സംരക്ഷിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. പുനരുപയോഗ ഊർജ്ജത്തിനുള്ള നിരക്ക് കുറയ്ക്കണമെന്ന് ആന്ധ്രാപ്രദേശ് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച് മേഖലയിലെ വ്യവസായികൾ ഉയർത്തിയ ആശങ്കയോട് പ്രതികരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. നിരക്ക് കുറയ്ക്കുന്നത് പദ്ധതിയുടെ നടത്തിപ്പിനെ ബാധിക്കുമെന്നതാണ് നിക്ഷേപകരുടെ ആശങ്ക. കമ്പനി നിയമത്തിൽ വരുത്തിയ നിയമങ്ങൾ നിക്ഷേപകരെ ദ്രോഹിക്കാനല്ല, മേഖലയിൽ കൂടുതൽ പരിഷ്കാരങ്ങൾ വരുത്താൻ കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. Liquefied petroleum gas, the LPG, which goes in the form of a cylinder, standalone cylinder, to every house which so desired it, and to have a target of 8 crore families to be reached, and having achieved that by September 2019, is something which could be achieved only because of the commitment of the government and the drive which the Prime Minister gave from the top. Vimana indhanatheyum prakruthi vaadakatheyum GST-il ulpaduthanamennu ഇന്ത്യ എനർജി ഫോറത്തിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആവശ്യപ്പെട്ടു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനോടും GST കൌൺസിലിനോടുമാണ് മന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഊർജ്ജ മേഖലയിലെ നിക്ഷേപത്തിന് ഇന്ത്യ ലോകരാഷ്ട്രങ്ങളിൽ രണ്ടാമതായെന്നും മന്ത്രി പറഞ്ഞു. On this occasion, I have appealed to the Honorable Finance Minister to look into this concern of our industry. At least natural gas and ATF in India, aviation industry is emerging and growing in a double digit, moving towards double digit growth, and natural gas, where Prime Minister is very conscious about to provide cheap and clean energy to all its citizens. Through our CGD initiative, we are going to cover 70% of Indian population. Looking into that, we have appealed to the Honorable Finance Minister, at least ATF and natural gas. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യക്ക് നിലവിൽ ആറാം സ്ഥാനമാണ് ഉള്ളത്. ഊർജ്ജ ഉപഭോഗത്തിൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ശേഷം മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ. വരും നാളുകളിൽ ആഗോള ഊർജ്ജ ആവശ്യകതയെ നിയന്ത്രിക്കുക ഇന്ത്യയായിരിക്കുമെന്നും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുക പാകിസ്ഥാന്റെ ദേശീയ നയമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ന്യൂഡൽഹിയിൽ ദേശീയ സുരക്ഷാ ഏജൻസിയുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Say, if in some place the police is supporting an underworld man, how difficult it become to handle him? It becomes a very great challenge. Or somebody powerful is supporting him. When some powerful people start supporting, a state starts supporting the criminals, and some of the states have mastered their this thing and that. And here, in our case, the Pakistan has made it as a part of its as an instrument of state policy. ഭീകരവാദികളെ നശിപ്പിക്കാൻ തീവ്രവാദ ആശയങ്ങളെ ഉന്മൂലനം ചെയ്യുകയാണ് വേണ്ടതെന്ന് അജിത് ഡോവൽ പറഞ്ഞു. ഭീകരവാദത്തെ നേരിടാൻ ത്രിതല പദ്ധതിയും അദ്ദേഹം മുന്നോട്ട് വച്ചു. തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവർക്കെതിരെയുള്ള പോരാട്ടവും ശക്തമാക്കേണ്ടതുണ്ട്. രാജ്യത്തിന് പുറത്തുനിന്നും ഭീകരവാദികൾക്ക് സഹായം ലഭിക്കുന്നുണ്ട്. തീവ്രവാദത്തിലേക്ക് വഴുതി വീഴുന്ന സമൂഹത്തെ സംരക്ഷിക്കാൻ രാജ്യത്തെ സുരക്ഷാ ഏജൻസികൾക്കുള്ള ചുമതലയും അജിത് ഡോവൽ ഓർമ്മിപ്പിച്ചു. സാമ്പത്തിക സഹായം ആവശ്യമായ മേഖലകളിൽ നിയമാനുസരണം സഹായം ലഭ്യമാക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പൊതുമേഖലാ ബാങ്കുകളുടെ മേധാവികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. The Reserve Bank repeatedly has assured me, even today the governor has assured me, that he will keep the interest of the customers in mind and at the earliest try to resolve it as he goes on with it. You also know the ED has confiscated quite a lot of properties, and those of course will have to go through the process of the court, the judiciary, the PMLA Act and so on. But the fact remains, ഉപഭോക്താവിന്റെ താൽപര്യത്തിനായിരിക്കണം ബാങ്കുകൾ മുൻഗണന നൽകേണ്ടത്. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് വൻകിട ബാങ്കുകളിൽ നിന്നും കൂടുതൽ സഹായം ലഭ്യമാക്കണമെന്നും ധനമന്ത്രി ആവശ്യപ്പെട്ടു. 34,342 കോടി രൂപ പുതിയ സംരംഭകർക്ക് വായ്പയായി നൽകിയെന്ന് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. ജമ്മുകാശ്മീരിൽ പോസ്റ്റ്പെയ്ഡ് മൊബൈൽ ഫോണുകളുടെ പ്രവർത്തനം പുനഃസ്ഥാപിച്ചു. കശ്മീർ പ്രവിശ്യയിലെ 10 ജില്ലകളിലും പ്രവർത്തനം പുനഃസ്ഥാപിച്ചു. എല്ലാ ടെലികോം സേവനദാതാക്കളുടെയും പോസ്റ്റ്പെയ്ഡ് മൊബൈൽ ഫോൺ പ്രവർത്തനങ്ങളാണ് ഇന്ന് ഉച്ചയോടെ പുനഃസ്ഥാപിക്കപ്പെട്ടത്.
टेलीफोन के जरिए ही टेररिज्म की एक्टिविटी बढ़ाई जाती है, मोबिलाइजेशन होता है, इंडोक्ट्रिनेशन होता है। हमारे लिए इन कश्मीरी भाई की जान जरूरी थी, टेलीफोन जरूरी नहीं था। और हमने कामयाबी के साथ सब लोगों की जान बचाई। अब खैर वो टेलीफोन भी खुल गया है, കാരോബാരി ലോഗ് ബി ആസാനി സേ അപ്നാ കാം കർ സകതെ। അനുച്ഛേദം 370 റദ്ദാക്കിയതിനെ തുടർന്ന് ഓഗസ്റ്റ് 5-നാണ് ജമ്മു കാശ്മീരിൽ മൊബൈൽ സേവനങ്ങൾ നിർത്തലാക്കിയത്। ഓഗസ്റ്റ് 17-ന് തന്നെ ലാൻഡ് ലൈൻ ടെലിഫോണുകൾ ഭാഗികമായി പ്രവർത്തനം ആരംഭിച്ചിരുന്നു। കഴിഞ്ഞ മാസം 4-ന് ലാൻഡ് ലൈനുകളുടെ സേവനം പൂർണ്ണമായി പുനഃസ്ഥാപിച്ചിരുന്നു। രാം ജന്മഭൂമി ബാബ്റി മസ്ജിദ് തർക്കഭൂമി കേസിൽ വാദം വ്യാഴാഴ്ചയോടെ പൂർത്തിയാക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച്। ദസറ അവധിക്ക് ശേഷം ഇന്നു മുതൽ വീണ്ടും കേസിൽ വാദം കേൾക്കൽ ആരംഭിച്ചിരുന്നു। അതിനിടെ കേസിലെ വാദം കേൾക്കൽ അവസാനഘട്ടത്തിലെത്തിയ സാഹചര്യത്തിൽ അയോധ്യയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു। ജില്ലാ മജിസ്ട്രേറ്റ് അനൂജ് കുമാർ ഝാ ഡിസംബർ 10 വരെയാണ് അയോധ്യയിൽ നിരോധനാജ്ഞ ഉത്തരവ് പുറപ്പെടുവിച്ചത്। അയോധ്യ സന്ദർശിക്കുന്നവരുടെ സുരക്ഷ കണക്കിലെടുത്താണ് നടപടിയെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് വ്യക്തമാക്കി. കഴിഞ്ഞ ഓഗസ്റ്റ് 6 മുതലാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് കേസിൽ വാദം കേൾക്കുന്നത്. സാമൂഹ്യമാധ്യമ അക്കൌണ്ടുകൾ ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി സുപ്രീംകോടതി തള്ളി. അഭിഭാഷകനും ബിജെപി നേതാവുമായ അശ്വിനി ഉപാധ്യായയാണ് വിഷയത്തിൽ പൊതു താൽപര്യ ഹർജിയുമായി സുപ്രീംകോടതിയെ സമീപിച്ചത്. വിഷയത്തിൽ മദ്രാസ് ഹൈക്കോടതി വാദം കേട്ടുകൊണ്ടിരിക്കുന്നതിനാൽ ഹർജിക്കാരനോട് ഹൈക്കോടതിയെ സമീപിക്കാനും പരമോന്നത കോടതി ആവശ്യപ്പെട്ടു. ഇക്കാര്യം ആവശ്യപ്പെടുന്ന രണ്ട് ഹർജികളിലാണ് മദ്രാസ് ഹൈക്കോടതി വാദം കേൾക്കുന്നത്. സമാന ആവശ്യവുമായി ബോംബെ മധ്യപ്രദേശ് ഹൈക്കോടതികളിലും ഹർജികൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ വിവിധ ഹൈക്കോടതികളിൽ സമർപ്പിക്കപ്പെട്ട ഹർജികളെല്ലാം സുപ്രീംകോടതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഫേസ്ബുക്ക് പരമോന്നത കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. അനധികൃത പണമിടപാട് കേസിൽ ജയിലിൽ കഴിയുന്ന ഡി കെ ശിവകുമാറിനെതിരെയുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. അന്വേഷണ പുരോഗതി റിപ്പോർട്ടിന്റെ പകർപ്പ് ശിവകുമാറിന്റെ അഭിഭാഷകന് നൽകാൻ കോടതി ഇഡിയോട് നിർദ്ദേശിച്ചു. കഴിഞ്ഞ മാസം അവസാനമാണ് ശിവകുമാറിനെ എൻഫോഴ്സ്മെന്റ് പണമിടപാട് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. ഡൽഹി തിഹാർ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ശിവകുമാറിന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. ശിവകുമാറിന്റെ ജാമ്യാപേക്ഷയിന്മേലുള്ള മറുപടിയും എൻഫോഴ്സ്മെന്റ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചു. ഐഎൻഎക്സ് മീഡിയ അഴിമതിക്കേസിൽ ജയിലിൽ കഴിയുന്ന പി ചിദംബരം നിയമവ്യവസ്ഥയിൽ നിന്നും ഒളിച്ചോടുന്ന വ്യക്തിയല്ല എന്ന ഡൽഹി ഹൈക്കോടതിയുടെ പരാമർശത്തിൽ വ്യക്തത ആവശ്യപ്പെട്ട് സിബിഐ സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചു. ചിദംബരത്തിന്റെ ജാമ്യഹർജി പരിഗണിക്കവെ ഹൈക്കോടതി ജസ്റ്റിസ് സുരേഷ് കുമാർ കെയ്ത്താണ് ചിദംബരം തെളിവ് നശിപ്പിക്കുകയോ ഒളിച്ചോടുകയോ ചെയ്യുന്നതിന് തെളിവുകളില്ല എന്ന് വ്യക്തമാക്കിയത്. കേസിൽ ചിദംബരം നിലവിൽ തിഹാർ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുകയാണ്. ഇന്ത്യയിലെത്തിയ നെതർലാൻഡ്സ് രാജാവ് വില്യം അലക്സാണ്ടറും രാജ്ഞി മാക്സിമയും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രപതി ഭവനിലായിരുന്നു രാംനാഥ് കോവിന്ദുമായുള്ള കൂടിക്കാഴ്ച. ഹൈദരാബാദ് ഹൌസിലാണ് പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തിയത്. തുടർന്ന് രാജാവും രാജ്ഞിയും രാജ്ഘട്ടിലെ ഗാന്ധി സമാധിയിൽ പുഷ്പാർച്ചന നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ഡച്ച് സംഘം കൂടിക്കാഴ്ച നടത്തും. ന്യൂഡൽഹി വിമാനത്താവളത്തിൽ ഇന്നലെ രാത്രി എത്തിയ ഇരുവർക്കും ആചാരപരമായ വരവേൽപ്പാണ് നൽകിയത്. ഉന്നതതല ഉദ്യോഗസ്ഥ സംഘവും രാജാവിനെ അനുഗമിക്കുന്നുണ്ട്. രാജകുടുംബത്തിന്റെ സന്ദർശനം നെതർലാൻഡ്സുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ സഹായകരമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 5 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനിടെ ന്യൂഡൽഹി, മുംബൈ, കേരളം എന്നിവിടങ്ങൾ സന്ദർശിക്കും. വ്യാഴാഴ്ച മട്ടാഞ്ചേരി ജൂത തെരുവ് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ ഇരുവരും സന്ദർശിക്കും. വെള്ളിയാഴ്ച ഡച്ച് സംഘം നെതർലാൻഡ്സിലേക്ക് മടങ്ങും. ഇനി മറ്റു ചില വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സമൂഹമാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും അധികം അംഗങ്ങൾ പിന്തുടരുന്ന ലോക നേതാവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 30 ദശലക്ഷത്തിലധികം പേരാണ് പ്രധാനമന്ത്രിയെ പിന്തുടരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇന്തോനേഷ്യൻ ഭരണാധികാരി ജോക്കോ വിഡോഡോ, മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ എന്നിവരാണ് മോദിക്ക് തൊട്ടുപിന്നിൽ. നേട്ടം കൈവരിച്ചതിൽ പ്രധാനമന്ത്രിയെ ബിജെപി വർക്കിംഗ് പ്രസിഡന്റ് JP Nadda അഭിനന്ദിച്ചു. ചരക്ക് സേവന നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ സാധ്യതകൾ പഠിക്കാൻ കേന്ദ്രം നിയോഗിച്ച ഉന്നതതല സമിതിയുടെ ആദ്യ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. GST വരുമാനം കുറയാനിടയായ സാഹചര്യം പഠിച്ച് തിരുത്തൽ നടപടികൾ നിർദ്ദേശിക്കാനാണ് സമിതി രൂപീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞയാഴ്ച രൂപീകരിച്ച സമിതിയോട് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ സ്ഫോടനത്തിൽ കെട്ടിടം തകർന്ന് 13 പേർ മരിച്ചു. 25 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സാ സഹായം നൽകാൻ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശിച്ചു. മൌവിന് സമീപം മുഹമ്മദാബാദിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടമുണ്ടായത്. മധ്യപ്രദേശിലുണ്ടായ വാഹനാപകടത്തിൽ 4 ഹോക്കി താരങ്ങൾ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. മധ്യപ്രദേശ് ഹോക്കി അക്കാദമിയിൽ പരിശീലനം നടത്തുന്ന താരങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്.
താരങ്ങൾ സഞ്ചരിച്ച കാർ റോഡരികിലെ മരത്തിലിടിച്ച് മറിയുകയായിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 87 പോയിന്റ് ഉയർന്ന് 38,214 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 36 പോയിന്റ് ഉയർന്ന് 11,341 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 28,200 രൂപയും ഗ്രാമിന് 3,525 രൂപയുമാണ് ഇന്നത്തെ വില. അന്താരാഷ്ട്ര ആയുർവേദ അംബാസിഡർമാരുടെ യാത്രയ്ക്കും ബിസിനസ് കൂടിക്കാഴ്ചകൾക്കും ഈ മാസം തുടക്കമാകുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 24 മുതൽ അടുത്ത മാസം 4 വരെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആയുർവേദത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രചരിപ്പിക്കുകയാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. കാഴ്ചശക്തിയില്ലെന്ന പരിമിതി അതിജീവിച്ച എയ്സ് നേടിയ പ്രജ്ഞാൽ പാട്ടീൽ തിരുവനന്തപുരം സബ് കളക്ടറായി ചുമതലയേറ്റു. തിരുവനന്തപുരം കളക്ടർ കെ ഗോപാലകൃഷ്ണനിൽ നിന്നാണ് പ്രജ്ഞാൽ ചുമതലയേറ്റത്. പരിമിതികൾക്കുള്ളിൽ നിന്ന് കൃത്യനിർവഹണം നടത്തുന്നതിന് സഹപ്രവർത്തകർ സഹായിക്കണമെന്ന് സബ് കളക്ടർ പ്രജ്ഞാൽ പാട്ടീൽ ആവശ്യപ്പെട്ടു. ഐ എക്സ്പെക്ട് ലൈക് ലോട്ട് ഓഫ് സപ്പോർട്ട് ആൻഡ് കോഓപ്പറേഷൻ ഫ്രോം പീപ്പിൾ ഓഫ് ട്രിവാൻഡ്രം ആൻഡ് ഒബ്വിയസ്ലി മൈ ഓൺ സ്റ്റാഫ് ആൻഡ് എവ്രിബഡി ടു ആക്ച്വലി വർക്ക് എഫിഷ്യൻ്റ്ലി ആൻഡ് ടു ബി ഏബിൾ ടു വർക്ക് ഫോർ ദ people. Thank you. That we should never be defeated and we should never give up, because you know, with our efforts all of us will get that one breakthrough which we want. Kerala കേഡറിലെ കാഴ്ച പരിമിതിയുള്ള ആദ്യ IAS ഉദ്യോഗസ്ഥയാണ് പ്രജ്ഞാൽ പാട്ടീൽ. മഹാരാഷ്ട്ര സ്വദേശിയായ പ്രജ്ഞാൽ 2016 ആദ്യ ശ്രമത്തിൽ 777 റാങ്ക് നേടിയിരുന്നു. രണ്ടാം ശ്രമത്തിൽ 124 റാങ്ക് ലഭിച്ചു. 2018 കൊച്ചിയിൽ അസിസ്റ്റന്റ് കളക്ടറായാണ് ആദ്യം നിയമിതയായത്. 6 വയസ്സിൽ അപകടത്തെ തുടർന്നാണ് പ്രജ്ഞാലിന്റെ കാഴ്ച നഷ്ടമായത്. മുംബൈ സെന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദവും ഡൽഹി JNUവിൽ നിന്ന് ഇന്റർനാഷണൽ റിലേഷൻസിൽ ബിരുദാനന്ദ ബിരുദവും നേടി. കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ ബിജു പ്രഭാകർ IAS ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളുടെയും സ്ഥാപനങ്ങളുടെയും ബാങ്കുകളുടെയും ആഭിമുഖ്യത്തിൽ ഹിന്ദി മാസം ആചരിച്ചു. നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഹിന്ദിയിൽ സംസാരിക്കണം, ഹിന്ദിയിലെ സംസാരിക്കാവൂ, ഹിന്ദി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തെ ഭാഷാപരമായ വൈവിധ്യത്തിന്റെയും സാംസ്കാരിക വൈവിധ്യത്തിന്റെയും അന്തരീക്ഷത്തെ ദുർബലപ്പെടുത്തും. അത് അംഗീകരിക്കാവുന്ന ഒരു സംഗതിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഒരു ഭാഷ എന്ന നിലയിൽ നാം ഹിന്ദിയെ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്തിന്റെ ഒരു പ്രതിരോധത്തിന്റെ ദർശനമായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോൾ തന്നെ അത് അടിച്ചേൽപ്പിക്കുന്ന പ്രവണത, മാതൃഭാഷയ്ക്ക് പകരം വയ്ക്കുന്ന പ്രവണത, ഔദ്യോഗിക ഭാഷയാകുന്ന പ്രവണത ഒരുപക്ഷെ ഗുണം ചെയ്യാനിടയില്ല എന്നുള്ളതാണ് വസ്തു. സെപ്റ്റംബർ 14 മുതൽ ആരംഭിച്ച ഹിന്ദി മാസാചരണത്തിനാണ് ഇതോടെ സമാപനമായത്. കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളുടെയും ബാങ്കുകളുടെയും പ്രതിനിധികൾ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ദൂരദർശൻ രാജ്ഭാഷ പുരസ്കാരങ്ങൾ നേടി. സമഗ്ര രാജ്ഭാഷ നിർവഹണത്തിന് തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിനുള്ള പുരസ്കാരം കേന്ദ്ര മേധാവിയും ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലുമായ ആർ കൃഷ്ണദാസ് ഏറ്റുവാങ്ങി. എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് കെ ഭാസ്കരൻ പ്രസംഗ മത്സരത്തിലും പ്രബന്ധ മത്സരത്തിലും 1-2 സമ്മാനങ്ങൾ നേടി. ഔദ്യോഗിക ഭാഷാ വിഭാഗം ചുമതലയുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ ഡോ പി ആർ ഹരീന്ദ്ര ശർമ്മ സംസ്ഥാന തലത്തിൽ മികച്ച കാര്യനിർവഹണത്തിനുള്ള രാജ്ഭാഷ സേവി പുരസ്കാരം ഏറ്റുവാങ്ങി. BCCI പ്രസിഡന്റായി ഇന്ത്യൻ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ സൌരവ് ഗാംഗുലി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രഥമ പരിഗണന ആഭ്യന്തര ക്രിക്കറ്റിനെന്ന് പ്രസിഡന്റ് ഗാംഗുലി പ്രതികരിച്ചു. യുവതാരങ്ങളെ വളർത്തിക്കൊണ്ടുവരുമെന്നും ഗാംഗുലി വ്യക്തമാക്കി. BCCI के प्रेसिडेंट के तौर और पिछले 3 साल से BCCI में एक ऐसा सिचुएशन था जैसे आप इमरजेंसी कह सकते हैं, तो उसको ओवरकम किए सारे मेंबर्स ने और ये जो टीम आई है जो 8 लोगों का नाम राजीव जी ने अनाउंस किया उनके साथ मिलके BCCI को पहले जैसा लाएंगे. बिकॉज देयर इज लॉट ऑफ वर्क टू डू, यू नो, इंडियन क्रिकेट especially administration has to be the best in the world and that's how it has been over the years. For the last 3 years, as you all know, as I said, it was a type of an emergency situation and hopefully it's going to be normal and smooth functioning from here now on. നിലവിൽ ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റാണ് ഗാംഗുലി. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ മകൻ ജയ്ഷാ സെക്രട്ടറിയും KCI പ്രസിഡന്റ് ജയേഷ് ജോർജ് ജോയിന്റ് സെക്രട്ടറിയായും
അരുൺ സിംഗ് ഠാക്കൂർ ട്രഷററുമായും തെരഞ്ഞെടുക്കപ്പെട്ടു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റിലെ മൂന്നാം മത്സരത്തിലും ഇന്ത്യയ്ക്ക് ജയം. 6 റൺസിനാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ 46 ഓവറിൽ 146 റൺസ് എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്താവുകയായിരുന്നു. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് 140 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 38 റൺസെടുത്ത ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ. ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി മരി സെന്നെ ക്യാപ് 3 വിക്കറ്റ് നേടി. ആദ്യ രണ്ട് മത്സരങ്ങൾ വിജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരുന്നു. ഇനി വിദേശ വാർത്തകൾ. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രകൃതി വാതക കമ്പനിയായ എസ്ഒഎ ഫ്രാൻസ് അദാനി ഗ്രൂപ്പിന്റെ 37.4% ഓഹരികൾ വാങ്ങും. ഇന്ത്യൻ വിപണിയിൽ പ്രകൃതി വാതകത്തിന്റെ ആവശ്യകത വർദ്ധിക്കുന്നത് കണക്കിലെടുത്താണ് നടപടി. 6,152 കോടി രൂപയ്ക്കാണ് ഓഹരികൾ ഫ്രഞ്ച് കമ്പനി വാങ്ങുന്നത്. തുർക്കി സൈനിക നടപടികൾ തുടരുന്നതിനിടെ കുർദിശികൾക്ക് സിറിയയുടെ പിന്തുണ. തുർക്കിയുടെ കുർദിശികളെ പിന്തുണച്ച വടക്കൻ അതിർത്തിയിൽ സിറിയ സൈന്യത്തെ വിന്യസിച്ചു. വടക്കൻ അതിർത്തിയിലെ ദേശീയപാത പിടിച്ചെടുത്തതായി തുർക്കി സൈന്യം നേരത്തെ അവകാശപ്പെട്ടു. കാബൂളിൽ ജഗൌട്ടിലെ ഗവർണറെ താലിബാൻ തീവ്രവാദികൾ വധിച്ചു. സ്വകാര്യ ആശുപത്രിക്ക് സമീപത്ത് ഗവർണറുടെ കാർ തീവ്രവാദികൾ ആക്രമിക്കുകയായിരുന്നു. അതിനിടെ കാബൂളിലെ പാർലമെന്റ് മന്ദിരത്തിന്റെ സമീപത്തു നിന്നും 3 റൌണ്ട് കുഴിബോംബുകൾ കണ്ടെത്തി. ജപ്പാനിൽ ഹാഗിബിസ് ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം 47 ആയി. 15 പേരെ കാണാതായിട്ടുണ്ട്. 200 പേർക്കാണ് പരിക്കേറ്റത്. ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത മഴയിൽ ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങൾ തകരാറിലാകുകയും ലക്ഷക്കണക്കിന് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാരം ഈ വർഷത്തെ ആദ്യ 3 പാദങ്ങളിൽ 14.8% കുറവുണ്ടായി. ജനുവരി മുതൽ സെപ്റ്റംബർ വരെ 402.65 ബില്യൺ ഡോളറിന്റെ വ്യാപാരമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായതെന്ന് ചൈനീസ് കസ്റ്റംസ് വിഭാഗം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക പുതിയ താരിഫ് ചുമത്തിയതിന് പിന്നാലെയാണ് വ്യാപാരം കുറയാനിടയായത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ബുധനാഴ്ച 4 ജില്ലകളിലും വ്യാഴാഴ്ച 2 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബുധനാഴ്ച മലപ്പുറം, തൃശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകളിലും വ്യാഴാഴ്ച എറണാകുളത്തും ഇടുക്കിയിലുമാണ് യെല്ലോ അലർട്ട്. ഇന്ന് കേരളത്തിൽ കാലവർഷം സജീവമായിരുന്നു. ലക്ഷദ്വീപിൽ വ്യാപകമായി മഴയുണ്ടായി. 14, 16, 17, 18 തീയതികളിൽ കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയുണ്ടാകും. നാളെ കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ ചില സ്ഥലങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രധാന നഗരങ്ങളിലെ താപനില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണം ഊർജിതം. സംസ്ഥാന ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്ത്. ഹരിയാന, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്തു. കൂടത്തായി കൊലപാതക പരമ്പരക്കേസിൽ മുഖ്യപ്രതി ജോളിയെ ചോദ്യം ചെയ്തത് തുടരുന്നു. ഡെപ്യൂട്ടി തഹസീൽദാർ ജയശ്രീയുടെ മൊഴിയെടുത്തു. അയോധ്യ കേസിൽ വാദം വ്യാഴാഴ്ചയോടെ പൂർത്തിയാക്കണമെന്ന ഭരണഘടനാ ബെഞ്ച്. അയോധ്യയിൽ നിരോധനാജ്ഞ. ഇന്ത്യൻ വംശജനായ അഭിജിത് ബാനർജിക്ക് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം. ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായുള്ള പരീക്ഷണാത്മക സമീപനം മാനിച്ചാണ് പുരസ്കാരം. സൌരവ് ഗാംഗുലി ബിസിസിഐ പ്രസിഡന്റ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റിലെ 3-ാമത്തെ മത്സരത്തിലും ഇന്ത്യയ്ക്ക് ജയം. ഈ ബുള്ളറ്റിൻ കഴിഞ്ഞു. ദൂരദർശൻ വാർത്തകൾക്ക് DD മലയാളം .org സന്ദർശിക്കുക. നമസ്കാരം.